മോളെ, എടി കാപ്പി എടുത്ത് വെച്ചിരിക്കുന്നു, തണുക്കുതുമ്പേ വന്നെടുത്ത് കഴിക്ക്. ആ ഞാൻ ഇറങ്ങും കേട്ടോ, സമയം പോയി. ഷോ, നീ ഒന്നും കഴിച്ചില്ലേ? വണ്ടി വരെ ഇനിയും നേരം ഉണ്ടല്ലോ, മുഴുവനും കഴിച്ചിട്ട് പോയാ മതി. അമ്മേ, ഞാനൊന്ന് ഓഫീസ് വണ്ടിയിലല്ല കേട്ടോ പോകുന്നേ. എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സച്ചിയുണ്ട്, അവൻ എന്നെ വിളിക്കാൻ വരും. ഞാൻ അവന്റെ കൂടെയാ പോകുന്നേ. സച്ചിയോ? സച്ചി. അമ്മേ, അച്ഛൻ നല്ല ഉറക്കത്തില്ല, ഞാൻ പോവാ. ഉണരുമ്പ പറഞ്ഞേക്ക്. ശരി, ഇറങ്ങട്ടെ അമ്മേ. ഡാ, നീ നേരത്തെ ഇറങ്ങിയോ? ആ, കുറച്ചു നേരമായി. ആ അമ്മേ, ഇതാ സച്ചി. അമ്മേ, ഇറങ്ങട്ടെ. ശരി അമ്മേ. ഡാ, മെല്ലെ പോണേ. നീ പിടിച്ചിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. വീട്ടിലെത്തുമ്പോഴേ ആ ഫോണൊന്ന് ഞാൻ കട്ട് ചെയ്തല്ലോ. നീ ഇതുവരെ ഡ്രസ്സൊന്നും മാറിയില്ലേ? വേഗം പോയി കുളിച്ചിട്ട് വാ, അച്ഛന് വിശപ്പായി കാണും. മോളെ, നല്ല ചൂടുണ്ടേ, അച്ഛനെ തണുപ്പിച്ചു കൊടുക്കണേ.
ദാ മോളെ പെട്ടെന്ന് കൊണ്ട് കൊടുക്ക്. അച്ഛ നമുക്ക് കഞ്ഞി കുടിക്കാം. മരുന്നൊക്കെ സമയത്തിന് കഴിച്ചോ? ക്ഷീണമൊന്നുമില്ലല്ലോ? എന്റെ പുന്നാരമ്മയല്ലേ? ബാറകോട്ട് പെണ്ണാണെന്നുള്ള കാര്യം മറക്കണ്ട. ഓ പിന്നെ വലിയൊരു പെണ്ണ് വന്നേക്കുന്നു. അമ്മേ അമ്മേ അമ്മ ഇവിടെ ഒന്നൊന്ന് ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുക്കള പണിയുണ്ട്. പ്രധാന കാര്യമാ അച്ഛ, അങ്ങനെ നമ്മുടെ വീടിന്റെ എല്ലാ ബാധ്യതയും തീർന്നു. പിന്നെ നാളെ മറ്റന്നാളെ എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്. നാളെയോ? ആ അമ്മേ, പ്രമോഷന് മുന്നേയുള്ള ഒരു ട്രെയിനിങ് സാധാരണയാ. ചെന്നൈയിലെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ട്രെയിനിങ്. എനിക്ക് പുലർച്ചെ പോകേണ്ടി വരും. അച്ഛാ, ഞാനിവിടെ രണ്ട് ദിവസം ഉണ്ടാവില്ല. നല്ല കുട്ടിയായിട്ട് അമ്മ പറയും പോലെ കേട്ട് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ഓ, ഞാനതങ്ങ് മറന്നു. ഹലോ. ആ ഓക്കെ, രാവിലെ 6 മണിക്ക് ബൈ. ആരാ? നമ്മുടെ റിജേട്ടനാ. പോകുന്നാരി അവനോട് പറഞ്ഞിരുന്നു? ആ പറഞ്ഞിരുന്നു. ആ ശരി ശരി, ഞാൻ അവിടെ തന്നെ നിൽക്കാം. 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഓക്കെ. ആ നീ അറിയോ? ആ ദാ ഇത് കഴിച്ചിട്ട് പോയാൽ മതി. ഇനിയിപ്പോ എപ്പോഴാ വല്ലതും കഴിക്കാൻ പറ്റുമോന്ന് ആർക്കറിയാം. വേണ്ടമ്മേ, ഞാൻ ഓൾറെഡി ലേറ്റ് ആയി. വേണ്ട, ഈ പാലെങ്കിലും കുടിക്ക്. മതി, പോട്ടെ എന്നാ. ശരി. അച്ഛൻ നല്ല ഉറക്കത്തില്ല, ഞാൻ ഇറങ്ങിന്ന് പറഞ്ഞേക്ക്. മോളെ സൂക്ഷിച്ചു പോണേ, എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ശരി അമ്മേ, പേടിക്കണ്ട. പോയിട്ടരാവേ, വിളിക്കാം. ബൈ. വാ കേറ്. പോവാം. കഥയുടെ ചിറകില് കാണാ കാട്, മഴ നനഞ്ഞൊരു ചെറുമരക്കൊമ്പിലേതോ കൂട്, കവിളിണച്ചു വന്നൊരു കിളിപ്പെണ്ണ് കൂട്ടിൽ നീയോ. അവളുടെ ചിരി നിറയണമീ വഴി ഛായാ
കൊമ്പിലേതോ കൂട്. നിന്റെ ഫോട്ടോ മാത്രം ശരിയാണ്. അളിയാ, ഇവിടെ ആള് കൊള്ളാമല്ലോടാ. കൊള്ളാം, കൊഴപ്പില്ല. ഇങ്ങോട്ട് നോക്കി സ്മൈൽ. മതി മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇത് ഇതോ ഇത് മതി. നൈസ്. ആകെ ടയേർഡായി. May I help you, sir? Booking. Okay. Sir, ID. Da. Sir. Thanks. Ba. Po. Veetil endu parnu? Kolappilla. Adukku njan manage cheythu. Kollam kollam. ടെൻഷനുണ്ടോ എൻ്റെ കൂടെ വന്നതില്? ടെൻഷനോ? ആ പിന്നെ എന്താ നിന്ന് കളഞ്ഞ്? പകല് മുഴുവൻ നിൽപ്പം നടപ്പില്ലായിരുന്നോ? ഒന്നല്ല. ഞാനേ പോയി കുളിച്ചിട്ട് വരാം. പോയി കുളിച്ചിട്ടോ, വല്ലാണ്ട് വേർപ്പിന്റെ സ്മെല്ല്. സ്പ്രേയുടെ മണമല്ലേ? ഓഹോ. എന്താ സച്ചിനി, സൽമാൻ ഖാൻ പഠിക്കുകയാണോ? ആരെ സച്ചി അവിടെ? എന്താ ഇത്രയും ബഹളം? ആ വൃത്തികെട്ടവന്മാർ ഇവിടെയും വന്നേക്കുന്നു. ആര്? ആ വരുന്ന വഴിക്ക് കണ്ടവന്മാര്. അതിനെന്താ, അവർ അവരുടെ റൂമിലല്ലേ? നമ്മുടെ വിവാഹക്കാര്യം നിന്റെ വീട്ടിൽ അറിയിക്കണ്ടേ? പറയണം. ഇന്ന് തന്നെ അമ്മയോട് കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്.
പോണ്ട. വിട്. എനിക്ക് നല്ല ക്ഷീണം സച്ചി. അമ്മാരൊന്നും ഇല്ലല്ലോ പുറകിൽ. ചായ പറയട്ടെ? ചേച്ചി രണ്ട് ചായ. ചായ കുടിച്ച ക്ഷീണം മാറുമായിരിക്കും. എങ്കിലും ആരായിരിക്കും അവന്മാര്? ദൈവത്തിനറിയാം. ചായക്ക് വലിയ ചൂടില്ല. ആ കുഴപ്പമില്ല. ഇവിടെ ഉള്ളവർക്ക് ഇത്ര ചൂട് മതിയായിരിക്കും. ശകല മധുരവും കൂടുതല. ഹലോ, ഞാൻ വിളിക്കാം. ആ ഓക്കെ. ആരാ? വീട്ടിൽ നിന്ന്? അല്ല, ഓഫീസിൽ നിന്നാ. ഓ, പോവാം. കേറിക്കോ. കേറട്ടെ. സ്റ്റാൻഡ് എടുക്ക്. ആ
അതേടാ, ഞാൻ തന്നെയാ നിന്റെ റാണി. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല അല്ലേ? റാണി നീ? റാണി ശബ്ദിച്ചു പോരുത്. നിനക്ക് ഓർമ്മയുണ്ടോ ഒരു രാഹുലിനെ? എവിടെന്ന്? നീ അതൊക്കെ മറന്നല്ലോ. നീ അടിച്ചുകൊന്ന് പാറക്കുളത്തെ തള്ളിയിട്ട രാഹുലിനെ നീ ഒന്ന് ഓർത്തു നോക്ക്. ഒരു പാവത്തിനെ കൊന്ന് പാറക്കുളത്തെ തള്ളിയിട്ടിട്ട് നീ അങ്ങ് രക്ഷപ്പെട്ടത് കരുതിയോ? എല്ലാവരും അത് ആത്മഹത്യ എന്നാ പറഞ്ഞത്. ഞങ്ങളും അതങ്ങനെ തന്നെ വിശ്വസിച്ചു. എടാ, ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതാടാ ദൈവത്തിന്റെ കയ്യൊപ്പ്, ദ സൈൻ ഓഫ് ഗോഡ്. ഞാൻ പോയി മെഡിസിൻ മേടിച്ചിട്ട് വരാം. ഹലോ. ഹലോ, റിജു അല്ലേ? അതെ, റിജു ആണ്. ആരാണ്? ഞാൻ സ്നേഹയാണ്. എടി, നീയാ? നീ എവിടെയായിരുന്നു? നീ അല്ലേ ഞങ്ങളെയൊക്കെ മറന്നത്? റിജു പ്ലീസ്, നീ അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് ജോലിയൊക്കെ ആയോ? ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ട്. ബിസിനസ്സാണ്, ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ഓ, അത് നന്നായി. നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് കുറെ സംശയങ്ങളുണ്ടായിരുന്നു. റിജു, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് അവനെ വന്ന് കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ആ പോട്ടെ, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എന്റെ വീട്ടിലുണ്ട്. ചേട്ടൻ മിലിട്ടറിയില്ല, ഡൽഹിയില്. കഴിഞ്ഞാഴ്ച ലീവ് കഴിഞ്ഞു പോയി. ഓഹോ, കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നു. നീ രാഹുലിന്റെ വീട്ടില് പിന്നെ എങ്ങനെ പോയിരുന്നു? ഈയിടെ ഒരു ദിവസം അവഴി പോയി. ഒരു കടയിൽ ചോദിച്ചപ്പോ അവരെല്ലാം വിറ്റ് പോയിന്ന് പറഞ്ഞു. അവർക്കും അറിയില്ല എവിടെയാണെന്ന്. അവര് പിന്നീട് അവിടെ നിന്ന് മാറി. അവൻ്റെ അനിയത്തിയാണ് ഇപ്പം ആ വീട് സംരക്ഷിക്കുന്നത്. അച്ഛൻ അന്ന് കിടപ്പായതാ. അവൻ കാണിച്ചൊരു മണ്ടത്തരം. നിനക്കറിയോ അവരെവിടെയാണെന്ന്? എന്താ, നിനക്ക് പോണോ? പറഞ്ഞുതരാം. ഞാൻ ഒറ്റയ്ക്ക് പോവാൻ, നീയും കൂടി. അതിനെന്താ, ഞാനും കൂടെ വരാം. ആഹാ റിജു, ഹലോ. കുറച്ചായാലോ കണ്ടിട്ട്. കടയിൽ കുറച്ച് തിരക്കായിരുന്നു. നിങ്ങൾ ഇരിക്കെ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമേ. മോനെ, ഇത് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. നിങ്ങൾ ഇരിക്കെ. ചേട്ടാ, ഇതാരാ? പറയാം, വാ. അച്ഛൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞാൻ ഇപ്പൊ ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. റാണി, ഇത് സ്നേഹ, നമ്മൾ കോളേജ് മേറ്റാ. ഹായ് ചേച്ചി. ഹായ്. അല്ല മോളെ, മോൾ ഇന്നലെ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിരുന്നു. ആ, പോയിട്ടുണ്ടായിരുന്നു. അച്ഛനെ കുറച്ച് ടാബ്ലറ്റ്സ് മേടിക്കാനുണ്ടായിരുന്നു. അല്ല, ചേച്ചിനെ കണ്ടായിരുന്നോ? ആ കണ്ടു. മോളുടെ കൂടെ ഉണ്ടായിരുന്നത് സച്ചി അല്ലേ? അതെ. ചേച്ചിക്ക് സച്ചി അറിയോ? നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. സച്ചിക്ക് അറിയോ നീ രാഹുലിന്റെ സഹോദരിയാണെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് എങ്ങനെ സച്ചി അറിയാം? ഞങ്ങൾ ഒരേ സമയം കോളേജിൽ പഠിച്ചവരാ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ? എന്നോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. വേണ്ട, ആ റിലേഷൻ വേണ്ട. എന്താ, എന്താ ചേച്ചി? അതോ, അവൻ ശരിയല്ല, ക്രിമിനലാ, കൊടും ക്രിമിനൽ. ആര്? സച്ചിയോ? അതെ, അവൻ തന്നെ. ചേച്ചിക്ക് എന്താ ആള് മാറിയോ? ഒന്ന് തെളിച്ചു പറഞ്ഞേ. ഒന്നുമില്ല, അവൻ വേണ്ട. ടെൻഷൻ അടിപ്പിക്കില്ല സ്നേഹ, എന്താ കാര്യം? അത് സമ്മതിച്ചേ പറ്റൂ.
എത്ര നേരമായി കാത്തുനിൽക്കുന്നു. നല്ല പാർട്ടി. ഒന്നും പറയണ്ട. ഹലോ ഗേൾസ്, ഒന്നും മൈൻഡ് ചെയ്തിട്ട് പോണേ. രാഹുൽ അളിയാ, എന്താണ്? മതി മതി, കുറെ നേരായില്ലേ? ഓ മോനെ, പോ പോ പോ. നീ എന്തോ പറയാനോടൊന്ന് പറഞ്ഞല്ലോ. ഏയ് ഒന്നുമില്ല, വെറുതെ. എന്താ പറ? അതാ സച്ചിയുടെ കാര്യം. സച്ചിയോ? അത് ആ തേർഡ് മാക്സിലെ സച്ചിയാണോ? അവൻ തന്നെ. പണ്ടൊക്കെ വായ്നോട്ട് മാത്രമായിരുന്നു, ഇപ്പൊ വലിയ ശല്യം. അവൻ എന്നെ കെട്ടണോന്ന് പറയാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? സമ്മതമാണെന്ന്. അയ്യോ, സമയം ഒരുപാടായി, നമുക്ക് പോവാം. സാവിത്രി, ഇങ്ങോട്ടൊന്നും മാറി നിന്നേ, ചേട്ടൻ നിന്നെ ഒന്ന് കാണട്ടെ. നീ എന്താടി എന്നോട് പറഞ്ഞ? നീ പഠിക്കാനാ കോളേജിലേക്ക് വരുന്നല്ലേ, എന്നിട്ട് ഇതാണ് നിന്റെ പഠിത്തം? നീ എന്താ ഷൈൻ ചെയ്യാൻ നോക്കുവാണോ? മാറില്ല, അങ്ങോട്ട് നീ വാ. എനിക്ക് സംസാരിക്കാനുള്ള നിന്നോടല്ല, ഇവളോട്, ഈ പതിവ്രതയോട്. വാടിയോടെ. ഇതാരോടെങ്കിലും പറഞ്ഞ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തവരെ ഞാൻ തീർത്തു കളയും. അന്ന് വീണതാടാ എന്റെ അച്ഛൻ, എന്റെ കുടുംബം നീ തകർത്തു. നീ എന്താ കരുതിയത്? നിന്നെ സുഖിപ്പിക്കാനാണ് ഞാൻ നിന്റെ കൂടെ വന്നേന്നോ? എന്റെ ചേട്ടന്റെ കൂട്ടുകാരാ ഇവരൊക്കെ. നീ ഒരു സഹോദരനെ ഇല്ലാതാക്കിയപ്പോ എനിക്ക് കിട്ടിയ സഹോദരന്മാർ. അതിനെന്താ, അവരവരുടെ റൂമിലല്ലേ? ഏ അല്ല, ഓഫീസിൽ നിന്ന്. എടാ, നിനക്കൊരു കാര്യം അറിയോ? പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, അത് നീ പഠിച്ചിട്ടില്ലേ? ഏത് പ്രവർത്തിക്കും എതിരായി അതേ അളവിൽ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. അത് നിനക്കറിയില്ലടാ നായേ.
അതാടാ മൂന്നാം നിയമം, ദ തേർഡ് ലോ.